Hi friends, ellavarkkum Bismi Kitchen lote swagatham. Innu njan vannittulladu chernaranga acharinte recipe aanu. Appo chernaranga achar ellavarkkum undakkan ariyirikkum le. Appo namukku chernaranga achar kaippillathe enganeyanu undakkunnathu nokkam. Adinayittu njan 20 chernaranga eduthittunde. Chernaranga edukkumbo ide pole nalla palutha chernaranga edukka. Ingenthe palutha chernaranga edukkumbolaanu nammude achar nalla taste undavu, nalla soft undavum, kaippum valare koravayirikkum. അപ്പോൾ ഇത് 20 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആവി കയറ്റിയിട്ടും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചിട്ടും നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ കാണിക്കുന്നത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്ന മെത്തേഡിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എന്താ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് പൊട്ടി നാരങ്ങ ചെറുനാരങ്ങ പൊട്ടിപ്പോകരുത്. നന്നായിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് സോഫ്റ്റായി വരുവോളം മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും. ഇതൊന്ന് തിളച്ചിട്ടൊന്ന് സോഫ്റ്റായി വരാം. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ചെറുനാരങ്ങ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് തിളച്ചിട്ട്. ഇപ്പോൾ അതാ അത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇതാ നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇതുണ്ടോ, ഇത് തൊടുമ്പോൾ തന്നെ നീങ്ങുന്ന ആ ഒരു പരുവം. അപ്പം നല്ല സോഫ്റ്റായി വരുമ്പോഴാണ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് നാരങ്ങയൊന്ന് ഊറ്റിയെടുക്കുക. ഇതേപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടി ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഞാനിപ്പോൾ ഇത് ഒരു നാരങ്ങ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുത് ഒരു 4 ആയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ചില പറ്റ ചെറുതുണ്ടായിരുന്നത് 2 ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ നാരങ്ങയിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കുകയും ചെയ്യരുത്. അപ്പോഴും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാക്കും. ഇപ്പോൾ അതായത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഉലുവയും കടുകും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിനിടെ ഇതേപോലൊരു ചെറിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അല്ല, കടുക് ചേർത്ത് കൊടുക്കട്ടെ, സോറി. 1 ടീസ്പൂണ് കടുക്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരു പൊട്ടുന്ന ഒരു പരുവത്തിൽ വരണം. അതുവരെ നമുക്കിതൊന്ന് വറുത്തതിന് ശേഷം തണുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ അച്ചാറുണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. നമ്മൾ നാരങ്ങ അച്ചാറായതുകൊണ്ട് തന്നെ അലുമിനിയം പാത്രത്തിലൊന്നും ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു മൺചട്ടി അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് കുറച്ചുകൂടി നല്ലത്. ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഞാൻ ഓയിലിനാണ് ഈ അച്ചാറുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയാലും മതിയാകും. ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ അനുസരിച്ച് വേണം നമ്മൾ എടുക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പം ഈ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 1.5 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതിലേക്ക് അതേപോലെ 1 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ 3 ഉണ്ട വെളുത്തുള്ളി തോല് കളഞ്ഞെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിനൊന്നും ഒരു കറക്റ്റ് അളവില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് കുറച്ച് വെളുത്തുള്ളിയൊക്കെ അച്ചാറിൽ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് കണ്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂട് നിൽക്കും, അതുകൊണ്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഇതിലേക്ക് 1 teaspoonനോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ഇത് നല്ല ചൂടുകൊണ്ടും നന്നായിട്ട് തിളച്ചും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2.5 tablespoonനോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് അച്ചാർ പൊടി ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിരിക്കുക തന്നെയാണ്. ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുവോളം ഈ ചൂടിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, അത് വരാതിരിക്കാനാണ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അതാ ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണിത്, ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കായം കട്ട കായമാണ് കയ്യിലുള്ളതെങ്കിൽ ഒന്ന് അല്പം എണ്ണയിലൊന്ന് പൊടിച്ചതിന് ശേഷം വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ഞാൻ എന്താ 1 teaspoon കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇതാ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തിളപ്പിച്ചെടുത്ത നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴും ആ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിൻ്റെ ഉപ്പ് നോക്കി നല്ല കറക്റ്റ് പാകമാണ്. ഇനി ഉപ്പ് ഇതിൽ ആവശ്യമില്ല, ഉപ്പ് അല്പം മുന്നിലാണ് നിൽക്കുന്നത്, അത്രയും ഉപ്പ് നമുക്ക് അച്ചാറിന് വേണം. അപ്പോൾ ഇതിലേക്ക് ഒരു കായത്തിൻ്റെ പൊടിയുടെ കുറവുണ്ട്, അപ്പോൾ ഞാനിത് 1 1/4 teaspoonനോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി 2-3 tablespoonനോളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി അഥവാ സുർക്ക കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇതിന് നമ്മുടെ നാരങ്ങ അച്ചാറിന് കയ്പൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മളിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് വേറൊന്നുമല്ല പഞ്ചസാരയാണ്. ഞാനിതിലേക്ക് ഇതാ 1 tablespoonനോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയ ആ വഴിക്ക് തന്നെ ഇത് അച്ചാർ കൂട്ടരുത് കേട്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല. കറക്റ്റ് ഒരാഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ ഈ അച്ചാറൊന്ന് കൂട്ടിയൊക്കൊണ്ടു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കയ്പും ഒന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നുന്നില്ലേ. ഇനിതാ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 seconds വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു 5 seconds ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ ഇത് അടച്ചു വെക്കരുത് കേട്ടോ. ഇത് ഇനി ഇപ്പോൾ നമ്മളിത് രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും ഇട്ട് ഒന്ന് അടച്ചിട്ട് പിന്നെ രാവിലെ ഇത് കുപ്പിയിലേക്ക് ആക്കിയാലും മതിയാകും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമേ നമ്മളൊരു പേപ്പർ കൊണ്ട് അടച്ചു വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള വിയർപ്പ് വെള്ളം ഇറങ്ങിയിട്ട് അച്ചാറ് പെട്ടെന്ന് അങ്ങോട്ട് കേടുന്നു പോകും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നമ്മുടെ നാരങ്ങ അച്ചാറാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടു. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.